पाबंदी नहीं है। നമസ്കാരം. ഇന്ന് നോയിഡയിൽ നടന്നത് 103 മീറ്റർ പൊക്കമുള്ള 5000-ത്തോളം പേർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയം 9 സെക്കൻഡ് കൊണ്ട് ഇടിച്ച് തകർത്ത് ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത്. 9000 ദ്വാരങ്ങളിൽ സുഷിരങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് 3700 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വെച്ച് നടത്തിയ ഈ ഓപ്പറേഷൻ വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല, സമീപത്തുള്ള ബിൽഡിങ്ങുകളെ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല. ഒരു ഭൂമി കുലുക്കമോ മറ്റുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പുകപടലം കൊണ്ട് അവിടെ വലിയൊരു ബോംബ് വർഷിച്ചതിൻ്റെ പ്രതീതിയായിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് അതെല്ലാം കഴിഞ്ഞു. അത് പെട്ടെന്ന് ഇടിഞ്ഞ് ഒറ്റയടിക്ക് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. പിന്നെ അവിടെ കനത്ത മൂടൽമഞ്ഞ് മാതിരിയുള്ള ഒരു പ്രതീതിയായിരുന്നു. എന്താണ് ഇവിടെ ഈ കെട്ടിടം പൊളിക്കാൻ, ഫ്ലാറ്റ് സമുച്ചയം പൊളിക്കാൻ കാരണമായത്? അതായത് കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് മരട് ഫ്ലാറ്റ് പൊളിച്ചതുപോലെ സുപ്രീംകോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചത്. എന്നാൽ ഈ അടുത്ത കാലത്ത് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം നടക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് ലുലു മോൾ അനധികൃതമായി നിർമ്മിച്ചതാണെന്നുള്ള പരാതി MK സലീം എന്ന് പറയുന്ന ഒരു പ്രമുഖനായ സോഷ്യൽ പ്രവർത്തകൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്തെങ്കിലും അവിടെ വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ് നടന്നത്. ഇപ്പോൾ രമണ എന്ന് പറയുന്ന ജഡ്ജിനെക്കുറിച്ച് നമുക്ക് ധാരാളം വാർത്തകൾ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പ്രസിദ്ധീകരിച്ചതിന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ പോകുന്നതിന് മുമ്പായി ചില വിചിത്രമായ വിധികളാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാന വിധി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ലുലു മോളിൻ്റെ വിധിയാണ്. അവിടെ വാദിയുടെ ഭാഗം കേൾക്കാൻ പോലും അവസരം കൊടുക്കാതെ എതിർഭാഗത്തിൻ്റെ വാദം മാത്രം കേട്ടുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചൊരു കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരിയായ വിധത്തിൽ തന്നെ വാദം നടത്തേണ്ട ഇത്തരം കേസുകൾക്ക് വാദം പോലും കേൾക്കാതെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ആ കേസിൻ്റെ പെറ്റീഷണർ MK സലീം ക്രൈമിന് അയച്ചു തന്നിട്ടുള്ളത്. അതായത് അതിൻ്റെ വിധിയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. അതായത് ജസ്റ്റിസ് രമണയുടെ ബെഞ്ചിൽ രമണയോടൊപ്പം 2 ജഡ്ജിമാരുണ്ടായിരുന്നു. ജെ കെ മഹേശ്വരി, അതേപോലെ ഹിമ കോഹ്ലി. എന്നാൽ ഇവർ രണ്ടുപേരും സൈലൻ്റ് ആയിരുന്നു. നേരെ ജസ്റ്റിസ് രമണ ഈ കേസെടുക്കുന്നു. ഉടൻ തന്നെ അത് എല്ലാ അനുമതികളും കിട്ടിയ ഒരു ബിൽഡിങ്ങാണത്. ഇതിന് നിയമവിരുദ്ധമായി യാതൊന്നും ഇല്ലയെന്ന് പറയുന്നു. അപ്പോൾ തന്നെ വിധി പറയുന്നു, അതവിടെ അവസാനിപ്പിക്കുന്നു. അതായത് ഇത്രയും സുപ്രധാനമായ വിധി നടപ്പിലാക്കുന്നതിന് ഏകദേശം നിമിഷ നേരം മാത്രമേ എടുത്തുള്ളൂ. ഹാവിങ് ഹേർഡ് ലേൺഡ് കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ പാർട്ടീസ് ആൻഡ് കെയർഫുള്ളി പെറൂസിങ് ഓൾ ദ മെറ്റീരിയൽ പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് വി സീ നോ റീസൺ ടു ഇൻ്റർഫിയർ വിത്ത് ദ ഇമ്പെഞ്ച്ഡ് ഓർഡർ പാസ്ഡ് ബൈ ദ ഹൈക്കോർട്ട് ഓഫ് കേരള. ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഈസ് അക്കോർഡിംഗ്ലി ഡിസ്മിസ്ഡ്. കൺസിക്വന്റ് അപ്പോൺ ഡിസ്മിസൽ ഓഫ് ദ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ദ പെൻഡിങ് ഇൻറ്റർ ലൊക്കേറ്ററി അപ്ലിക്കേഷൻ ഹസ് ഓൾസോ സ്റ്റാൻഡ് ഡിസ്പോസ്ഡ് ഓഫ്. അതായത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സുപ്രീം കോടതിയിൽ രമണയുടെ ബെഞ്ചിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അതായത് രമണ ഇട്ട ഓർഡർ ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് ദ പാർട്ടീസ് കള്ളമാണ്, ലോയേഴ്സിനെ കേട്ടതേയില്ല, വാതോർക്കാൻ സമ്മതിച്ചില്ല, എല്ലാം കരുതി കൂട്ടി നടത്തി, എന്നിട്ട് വാക്കാൽ പിൽ ഒരു ഇൻഡസ്ട്രി ആക്കാൻ നോക്കുകയാണോ പുതിയ ചീഫ് കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കുകയുണ്ടായിരുന്ന MK സലീം എന്നെ അറിയിച്ചിരിക്കുന്ന വിവരം. എന്നാൽ ഈ ജസ്റ്റിസ് രമണയുടെ അടുത്ത് ഈ അടുത്ത കാലത്ത് യൂസഫ് അലിയുടെ തിരുവനന്തപുരം ലുലു മോളിനെക്കുറിച്ചുള്ള ഒരു കേസ് വന്നിരുന്നു. ഇതേപോലെ ആരോപണങ്ങളാണ് ആ കേസിലുള്ളത്. ആക്കുളം കയ്യിൽ കയ്യേറിയെന്നും അതേപോലെ പാർവതി പുത്തനാർ കയ്യേറിയെന്നും തീരദേശ നിയമങ്ങൾ ലംഘിച്ചുവെന്നും കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളുള്ള ഒരു കേസായിരുന്നു ലുലു മോൾ തിരുവനന്തപുരത്തിൻ്റേത്.
ഹൈക്കോടതിയിൽ നിന്ന് അതിൻ്റെ വിധിയെ എതിരായി വന്നപ്പോൾ സുപ്രീം കോടതി എസ് എൽ പി കൊടുത്ത എം കെ സലീമിന് ഉണ്ടായ അനുഭവം പറയുന്നത്, അദ്ദേഹം പറയുന്നത് കൂടെ ഉണ്ടായിരുന്ന രണ്ട് ജഡ്ജിമാർ മിണ്ടിയില്ല. രമണ ജസ്റ്റിസ് രമണ ചീഫ് ജസ്റ്റിസ് രമണ പറഞ്ഞത് കുറഞ്ഞ വാചകങ്ങളിൽ പറഞ്ഞു, ഈ കേസ് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിട്ടുള്ളത്, ഇതിന് പ്രത്യേകമായിട്ട് നെഗറ്റീവായിട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ്, ഇങ്ങനെ പില്ലൊന്നും കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയാണ് ഉണ്ടായതെന്നാണ്. അതായത് വാദിയുടെ അഭിഭാഷകൻ്റെ വാദം പോലും കേൾക്കാതെ സ്വയം സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് രമണ വിധി പറഞ്ഞു എന്നാണ് പറഞ്ഞത്, ഡിസ്മിസ് ചെയ്തു പെറ്റീഷൻ എന്നാണ് പറഞ്ഞത്. ഇത് വളരെ ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. അതേസമയത്ത് മരട് ഫ്ലാറ്റ് പൊളിക്കാൻ പറഞ്ഞതും അതേപോലെ ഇപ്പോൾ നോയിഡയിലെ ഫ്ലാറ്റ് പൊളിക്കാൻ പറഞ്ഞതുമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, അതിനേക്കാൾ വയലേഷൻ നടന്നിട്ടുള്ള തിരുവനന്തപുരത്തെ ലുലു മോളിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വളരെ ഗുരുതരമാണ് എന്ന് പറയാതെ വയ്യ. അതിനേക്കാൾ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട്, തീരദേശ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പാർവതി പുത്തനാരും അതേപോലെ ആക്കുളം കായലും കയ്യേറിയിട്ടാണ് എന്നുള്ള കൃത്യമായ രേഖയിരിക്കെ തീരദേശ പരിപാലന നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം ഉണ്ടാക്കിയത് എന്നുള്ള വസ്തുതകൾക്ക് രേഖകളെല്ലാം ഉണ്ടായിരിക്കെ ഈ വിധത്തിൽ ഒരു പക്ഷം ഒന്നും കേൾക്കാതെ നേരത്തെ നിശ്ചയിച്ച പോലെ ഫിക്സ് ചെയ്ത പോലെ ജസ്റ്റിസ് രമണ പ്രവർത്തിച്ചു എന്നാണ് എം കെ സലീം എന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. ജസ്റ്റിസ് രമണയെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ആരോപണം ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു ക്രൈമിൻ്റെ കവർ സ്റ്റോറി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നവരെ അദ്ദേഹം ഒരു കണ്ടംപ്റ്റ് കേസ് പോലും അതിനെതിരെ വന്നില്ല. അതായത് ക്രൈം പ്രസിദ്ധീകരിച്ച് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ലുലു മോളിൻ്റെ പ്രശ്നം വന്നത്. ലുലു മോളിന് അനുകൂലമായ വിധി പറയുമ്പോൾ യാതൊരു വിധത്തിലുള്ള വാദങ്ങളും കേൾക്കാതെ ഒറ്റയടിക്ക് വിധി പറയുകയാണ് ചെയ്തത്. അതും നേരത്തെ നിശ്ചയിച്ച പോലെ വാദങ്ങളൊന്നും നടത്താതെ, ഇതെല്ലാം ഗവൺമെൻറ് ഓർഡറുണ്ട്, ഗവൺമെൻറ് എല്ലാം പരിശോധിച്ച് എല്ലാ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി പറഞ്ഞത് എന്നാണ് എം കെ സലീം പറയുന്നത്. എന്തായാലും അതിനെതിരെ റിവ്യൂ പെറ്റീഷനുമായി എം കെ സലീം പോകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ജസ്റ്റിസ് യു യു ലളിതിൻ്റെ മുമ്പാകെ ആയിരിക്കും ഈ കേസ് വരിക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.